കേരള രാഷ്ട്രീയത്തിലെ മഹാരഥൻ ആർ ബാലകൃഷ്ണപിള്ള കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചിരുന്ന കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പ് നെടികെ പിളർന്നു ഗണേഷ് കുമാറിനെ എതിർത്തുകൊണ്ട് മൂത്ത സഹോദരി ഉഷ മോഹൻദാസ് പാർട്ടി ഉണ്ടാക്കി തങ്ങളുടേതാണ് കേരള കോൺഗ്രസ് ബി എന്നും ഗണേഷ് കുമാർ തങ്ങളുടെ വെറും എം എൽ എ മാത്രമാണെന്നും ഗണേഷ് കുമാർ പാർട്ടിയുടെ മേൽ പാർട്ടിക്ക് മേൽ നിയന്ത്രണങ്ങളില്ലാതെ പെരുമാറുകയാണെങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാതെ ഗണേഷ് കുമാർ മുന്നോട്ടാണ് പോകാനാണ് ഒരുക്കമെങ്കിൽ ഗണേഷ് കുമാർ പുറത്താകുമെന്നും ഉഷ മോഹൻദാസ് പറഞ്ഞു കൊച്ചി ചേർന്ന യോഗത്തിലാണ് കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ തീരുമാനം ഉഷാ മോഹൻദാസ് എടുത്തത് പതിനാല് ജില്ലാ പ്രസിഡന്റുമാരിൽ പത്ത് ജില്ലാ പ്രസിഡന്റുമാരും ഉഷാ മോഹൻദാസിന്റെ ഗ്രൂപ്പിൽ ചേർന്നു മാത്രമല്ല കേരള കോൺഗ്രസ് ബിയിലെ ശക്തരായ നേതാക്കൾ ഉഷ മോഹൻദാസിനോടൊപ്പമുണ്ട് ഏറ്റവും ഒടുവിൽ കെ ബി ഗണേഷ് കുമാറിന് അടികിട്ടിയത് പ്രേംജിത്തിനെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചതാണ് അതിൽ കേരള കോൺഗ്രസിലെ നേതാക്കൾക്ക് മുതിർന്ന നേതാക്കൾക്ക് അമർഷമുണ്ടായിരുന്നു ആ അമർശം അവർ തിരിച്ചു കാട്ടിയത് ഉഷാ മോഹൻദാസിനെ നേതാവായി തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഉഷാ മോഹൻദാസ് നേതാവായതോടുകൂടി പാർട്ടിയുടെ കടിഞ്ഞാൻ ഉഷ മോഹൻദാസിന്റെ കയ്യിൽ എത്തി നിൽക്കുന്നു ഗണേഷ് കുമാറിന് വൻ തിരിച്ചടിയാണ് ഇത് നൽകിയിരിക്കുന്നത് ഉഷാ മോഹൻദാസിന്റെ പാർട്ടിയെ സ്വീകരിക്കണോ ഗണേഷ് കുമാറിന്റെ പാർട്ടിയെ സ്വീകരിക്കണോ എന്നുള്ളതാണ് ഇനി സി പി എമ്മിന്റെ തലവേദന പിണറായി വിജയന്റെ തലവേദന ഈ കാര്യത്തിൽ പിണറായി വിജയനായിരിക്കും അന്തിമ വാക്ക് പറയുക ഉഷാ മോഹൻദാസിന് അനുകൂലമായി പിണറായി വിജയൻ പറയാനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളും ഗണേഷുമായി അടുത്ത വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഉഷ മോഹൻദാസും കൂട്ടരും യു ഡി എഫിലേക്ക് ചേക്കേറാനും ഒരുക്കമാണ് കാരണം പാർട്ടി ഇപ്പോൾ ഉഷയുടെ കൈയിലാണ് ഗണേശന്റെ കൈയിലല്ല ഗണേശന്റെ കയ്യിൽ നിന്ന് പാർട്ടിയുടെ കടിഞ്ഞാൻ വിട്ടുപോയിരിക്കുന്നു വളരെ വിദഗ്ധമായ കളിയാണ് ഉഷ മോഹൻദാസ് കളിച്ചത് പാർട്ടിയിലെ അസംതൃപ്തരെ ഒന്നിച്ച് ഒരു കുടക്കുകയിൽ കൊണ്ടുവന്നു എന്നതാണ് ഉഷ മോഹൻദാസിന്റെ പ്രത്യേകത അതിനുവേണ്ടി ആയ ഒരു പ്രവർത്തനമാണ് അവർ നയിച്ചത് അവർ നടത്തിയതന്നെ വളരെ സൈലന്റായ പ്രവർത്തനമായിരുന്നു കാരണം ഒരിക്കലും ഒരു പാർട്ടി രൂപീകരിക്കുമെന്നോ കേരള കോൺഗ്രസിനെ പിടിച്ചെടുക്കുമെന്നോ ഒരു സൂചനയും അവർ നൽകിയില്ല അങ്ങനെ ഒരു സൂചനയും നൽകാതെ അവർ വളരെ വിദഗ്ധമായി കേരള കോൺഗ്രസിനെ പിളർത്തി നെടുകെ പിളർത്തി തൻ്റെ കൂടെ ഭൂരിഭാഗം അംഗങ്ങളെയും നിർത്തിച്ചു ഇപ്പൊ പത്തനാപുരം ഒഴികെയുള്ള പത്തനാപുരം ഗണേശിന്റെ തട്ടകമാണ് പത്തനാപുരത്തൊഴികെയുള്ള കേരള കോൺഗ്രസിലെ അംഗങ്ങൾ എല്ലാം ഉഷാ മോഹൻദാസിന്റെ കൂടെയാണ് കാരണം ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യം ഇവർക്ക് അസഹനീയമായിരിക്കുന്നു ഏകാധിപത്യത്തിന്റെ തീച്ചുളയിൽ അവർ കടന്ന് വെന്തുരുകുന്നു മുന്നോക്ക വികസന ചെയർമാൻ സ്ഥാനം പല നേതാക്കളും കേരള കോൺഗ്രസ് ബിയിലെ പല നേതാക്കളും കണ്ണുവെച്ചതാണ് എന്നാൽ ഗണേഷ് കുമാർ തൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവന് കൊടുത്തു പ്രിയപ്പെട്ടവന് കൊടുത്തതിന് ഗണേഷ് കുമാർ ന്യായം കൂടെ പറഞ്ഞു പണ്ട് തൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് വേണം കൊടുക്കണേ കൊടുക്കണമെന്ന് ഈ ഒരു ന്യായത്തിലാണ് ഗണേഷ് കുമാർ എടുത്തു കൊടുത്തത് എടുത്തു കൊടുത്തപ്പോൾ ബാക്കിയുള്ള നേതാക്കളുടെ മനോവ്യാപാരം ബാക്കിയുള്ള നേതാക്കൾക്ക് അനുഭവപ്പെടുന്ന വിഷമം ബാക്കിയുള്ള നേതാക്കൾക്ക് അനുഭവപ്പെടുന്ന അഭിമാനക്ഷതം ഇതൊന്നും ഗണേഷ് കുമാർ അറിഞ്ഞില്ല 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 എന്ന് പറയാൻ പറ്റില്ല അയാളെല്ലാം അറിഞ്ഞിരുന്നു കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടന്നു ഇപ്പോൾ അനിവാര്യമായ പിളർപ്പ് കേരള കോൺഗ്രസ് ബിയിൽ സംജാതമായിരിക്കുന്നു എൽ ഡി എഫിനെ തകർക്കുന്ന പിളർപ്പാണിത് കാരണം എൽ ഡി എഫ് ഏത് ഭാഗത്ത് നിൽക്കും എന്നത് വലിയൊരു ചോദ്യമാണ് ഗണേഷ് കുമാറിന് ഫുൾ ടൈം മന്ത്രിസ്ഥാനം കൊടുക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതിലുള്ള ചർച്ചകളിലായിരുന്നു അദ്ദേഹം ഗണേഷ് കുമാർ ഫുൾ ടൈം മന്ത്രിയാകും ഗതാഗത വകുപ്പ് മന്ത്രിയാകും എന്നായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത് അപ്പോഴാണ് സ്വത്ത് തട്ടിപ്പ് കേസിൽ ഉഷാ മോഹൻദാസ് പിണറായി വിജയനെ കണ്ടത് തൊട്ട് സ്വത്ത് തട്ടിപ്പ് കേസ് മാത്രമല്ല പല തൊട്ടിക്കേസും ഗണേഷ് കുമാറിനെ ഉണ്ടെന്ന് ഉഷാ മോഹൻദാസ് പിണറായി വിജയനോട് പറഞ്ഞു അവിടെ പിണറായി വിജയൻ വളരെ നിശബ്ദനായി പോയി ശക്തിയറ്റവനായി പോയി കാരണം ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് ഉഷാ മോഹൻദാസ് പറഞ്ഞത് അതിന് അവരുടെ കയ്യിൽ തെളിവുകളുണ്ട് യാമിനി തങ്കച്ചിയെ ദ്രോഹിച്ചത് മുതൽ ഇഞ് അറ്റം വരെയുള്ള ഗണേഷിന്റെ പെൺവാണിപ കഥകളുടെ തെളിവുകൾ അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് അവരെ പെട്ടെന്ന് എടുത്തു കളയാനോ അവരെ പെട്ടെന്ന് നീക്കം ചെയ്യാനോ അവരെ ഏറ്റോട്ടടിക്കാനോ പിണറായി വിജയന് കഴിഞ്ഞില്ല മാത്രമല്ല അവർ ഐ എസ് ദൗസൻ ദാസിന്റെ ഭാര്യയാണ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അവർക്കുണ്ട് അവർ ഇപ്പോൾ പറയുന്നത് ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം ഗണേഷ് കുമാർ ബുദ്ധിപൂർവ്വം തിരുത്തിയ എഴുതിയെന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം തിരുത്തിയ എഴുതിയെന്ന് ബാലകൃഷ്ണപിള്ളയുടെ സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ അനന്തരവനുമായിരുന്ന ശരണ്യ മനോജ് പോലും പറയുന്നില്ല പക്ഷേ ഉഷാ മോഹൻദാസ് ശക്തമായി പറയുന്നു തൻ്റെ തൻ വിൽപത്രം തനിക്ക് അനുകൂലമായ വിൽപത്രമായിരുന്നു ബാലകൃഷ്ണപിള്ള എഴുതി വെച്ചത് അവസാനം ഗണേശ് ബാലകൃഷ്ണപിള്ളയുടെ കൂടെ കയറി ആ വിൽപത്രം തകടം മറിച്ചു ആ വിൽപത്രത്തിൽ പ്രകാരം പുതിയ വിൽപത്രത്തിൽ പ്രകാരം വീട് സ്കൂള് എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും ഗണേശിനോടൊപ്പമാണ് ഊട്ടിയിലെ കുറച്ച് സ്വത്ത് മാത്രമാണ് ഉഷാ മോഹൻദാസിനുള്ളത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സിറ്റുവേഷൻ സ്വത്ത് തർക്കത്തിൽ തുടങ്ങിയ വിവാദം ഇപ്പോൾ ത പാർട്ടി പുലർത്തി നിൽക്കുന്നതിൽ എത്തിയിരിക്കുന്നു ഉഷാ മോഹൻദാസും കെ കെ ബി ഗണേഷ് കുമാറും രണ്ടായി പിരിഞ്ഞിരിക്കുന്നു ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് പിണറായിയാണ് ഏത് വശത്തോട് നമ്മൾ ചാരണം ഏത് വശത്തോട് നമ്മൾ ചാരണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ അണികളുടെ കരുത്ത് നേതാക്കളുടെ കരുത്ത് ഉഷാ മോഹൻദാസിനോടൊപ്പമാണ് അതിൽ സംശയമൊന്നുമില്ല ഗണേഷ് കുമാർ മുന്നോക്ക വ്യവസായ ചെയർമാനെ സ്വീകരിച്ചപ്പോൾ ഇത്രയും വലിയ അപകടം ഉണ്ടാവുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ പാർട്ടിയുമായി ആലോചിക്കാതെ ഏകാധിപതിയെ പോലെ അദ്ദേഹം തീരുമാനമെടുക്കുമ്പോൾ അത് അമ്മയുടെ മീറ്റിംഗ് അല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും ശക്തമായ എതിർപ്പുണ്ട് ഗണേഷ് കുമാറിനോട് ആ എതിർപ്പാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത് ആ എതിർപ്പിന്റെ മേലാണ് ആ എതിർപ്പിന്റെ ശക്തിയാണ് ഉഷാ മോഹൻദാസിന്റെ ശക്തി ഗണേഷ് കുമാറിനെതിരായ എതിർപ്പാണ് ഉഷ മോഹൻദാസിന്റെ വിജയം ഉഷാ മോഹൻദാസ് ഇപ്പോൾ നിൽക്കുന്നത് ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ അവകാശം തനിക്കാണെന്ന് പറഞ്ഞാണ് പതിനാല് ജില്ലാ പ്രസിഡന്റുമാരാണ് അവരുടെ കൂടെ ഉള്ളത് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അണികളും ജില്ലാ പ്രസിഡന്റുമാരും പത്തനാപുരത്തൊഴികെയുള്ള എല്ലാ അണികളും ജില്ലാ പ്രസിഡന്റുമാരും ഉഷ മോഹൻദാസിന്റെ കൂടെയാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഗണേഷ് കുമാറിന് കീഴടങ്ങിയേ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ കുറേ ഡയലോഗ് അടിച്ചുകൊണ്ട് വരിക ഇനി പിണറായി വിജയൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്ന ആകാംക്ഷയോടെ നോക്കുന്ന ചോദ്യം പിണറായി വിജയൻ ആരെ തള്ളും ആരെ കൊള്ളും അവിടെയാണ് ഉഷ മോഹൻദാസിന്റെയും ഗണേഷ് കുമാറിൻ്റെയും ഭാവി നിലനിൽക്കുന്നത്